രണ്ടാം പാഠമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തോള വിഷുദ്ധ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തിയർ ഒന്നിൻ്റെ പതിനെട്ട് മുതൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്തവും രക്ഷിക്കപ്പെടുന്നത് നമുക്കോ ദൈവശക്തിയുമാകുന്നു ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഞാനി എവിടെ ശാസ്ത്രിയെവിടെ ഈ ലോകത്തിൻ്റെ താർക്കികനെവിടെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്തമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാതെ ഉണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി യഹുദന്മാർ അടയാളം ചോദിക്കുകയും യുവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യഹുദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹോദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ഞാനുമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു സഹോദരന്മാരെ നിങ്ങളെ വിളിയെ നോക്കുവീൻ ലോകഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ബലവാന്മാരേറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസ്ഥനതിൽ ഒരു ജഡോ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേഷുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്ങളിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിനെ തന്നെ പ്രകാരം ഇവിടെ പാടവസാനിച്ചിരിക്കുന്നു